Grace TV Prabhata Sandeshathilekku Swagatham. Innu ningalodu Devajanam samsarikkunnathu Pastor Renny Idapparambil. Prarthanayodu Shradichal. കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗീയ പിതാവ് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, യേശു നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും ആ സാന്നിധ്യവും എന്നും നിങ്ങൾക്കൊപ്പം ഒരു ജയക്കൊടിയായി ഉയർന്നു നിൽക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നത്തെ ചിന്താവിഷയം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യമാണ്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ വിശ്വാസത്തെ അളക്കുകയും അവരുടെ വിശ്വാസ ജീവിതത്തിൽ വന്ന പോരായ്മകളും ആരാഞ്ഞിട്ട് യേശു അവരെ ശാസിക്കുകയും യേശു അവരെ ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ വായിച്ച കുറിവാക്യം. ഇതിൻ്റെ സാരാംശം വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പുരുഷാരത്തിൻ്റെ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഒരു മനുഷ്യൻ തൻ്റെ മകനെ കൊണ്ടുവരികയാണ്. ആ മനുഷ്യനോട് കരുണ തോന്നണം, അവന് സൗഖ്യം കിട്ടണമെന്ന് അപേക്ഷിക്കുമ്പോൾ ശിഷ്യന്മാർ ഒന്നുമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവൻ്റെ വാക്ക് കേട്ട് നിൽക്കുകയാണ്. ഈ മകൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവൻ ചന്ദ്രരോഗം പിടിച്ച ഒരു മകനാണ്. ചന്ദ്രരോഗം ഉണ്ടായതുകൊണ്ട് പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലുമാണ് കിടക്കുന്നത്. വല്ലാത്ത കഷ്ടത്തിലാകുന്നു എന്ന് ഈ അപ്പൻ യേശുവിനോട് പറയുകയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഈ മകനെ കൊണ്ടുവരുന്നു. അവസാനം കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഈ മനുഷ്യൻ മുട്ടുമടക്കുന്നു. മുട്ടുമടക്കി 17-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലുണ്ട്: അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യനെ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്, മുട്ടുകുത്തി അപേക്ഷിക്കുകയാണ്: യേശുവേ, ഞങ്ങളുടെ മകന് സൗഖ്യം വേണം, അവന് ചന്ദ്രരോഗമാണ്. ഈ ചന്ദ്രരോഗത്തിൻ്റെ ലക്ഷണം പലപ്പോഴും അവൻ തീയിലും ചിലപ്പം വെള്ളത്തിലും കിടക്കുകയാണ്. അവസ്മാരമുള്ള ഒരു മകൻ. എന്നിട്ട് അപ്പൻ കൂട്ടിച്ചേർക്കുന്ന ഇങ്ങനെയാണ്: വല്ലാത്ത കഷ്ടത്തിലാകുക എൻ്റെ മോൻ, അവനെ സൗഖ്യമാക്കണം. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചപ്പോൾ അവർക്ക് സൗഖ്യമാക്കാൻ കഴിയാതെ അവർ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് കണ്ട് യേശു അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന ഈ മകനെ സൗഖ്യമാക്കാൻ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് കഴിയാതെ ഇരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരെ നോക്കി ചോദിച്ച ചോദ്യമാണ്: അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും? അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിൻ്റെ ഗീതം വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വിശ്വാസമുണ്ടായിരിക്കണം. നമ്മൾ ചിലരെ സൗഖ്യമാക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അപേക്ഷിക്കുന്ന നമുക്ക് ഒരു ഉറപ്പുണ്ടായിരിക്കണം, നമുക്കൊരു ധൈര്യമുണ്ടായിരിക്കണം. എന്നിട്ട് ദൈവത്തോട് പറയണം: എൻ്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നും ഇല്ല. ഇവിടെ വിശ്വാസം അല്പം കുറഞ്ഞു പോയ ചന്ദ്രരോഗം വന്ന കൊച്ചിനെ സൗഖ്യമാക്കാൻ കഴിയാതെ ശിഷ്യന്മാർ നിൽക്കുമ്പോൾ ശിഷ്യന്മാരുടെ പറയുന്നത് എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഇപ്പോൾ വിശ്വാസമില്ലെങ്കിൽ ദൈവത്തിന് നമ്മോട് കൂടെ ഇരിക്കാൻ കഴിയില്ല. നിൻ്റെ കൊച്ചിന് ജോലി കിട്ടുമെന്നും നിൻ്റെ കൊച്ചിൻ്റെ കടഭാരം മാറുമെന്നും നിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുമെന്നും നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു നീക്കുപോക്ക് കിട്ടുമെന്ന് നിനക്ക് ഉറപ്പും വിശ്വാസവും ഉണ്ടായിരിക്കണം. അല്ലാതെ ദൈവം തരുന്നെങ്കിൽ തരട്ടെ, ദൈവം എന്തെങ്കിലും ചെയ്യട്ടെ, എന്ന് പറഞ്ഞ് നിസ്സാരമായ നിൻ്റെ വിഷയത്തെ നീ പുറങ്കാല കൊണ്ട് ചവിട്ടിയാൽ ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ല. ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അത്ഭുതം നടത്തണമെങ്കിൽ, ഒരു തലമുറ കിട്ടണമെങ്കിൽ, കടഭാരം മാറണമെങ്കിൽ, നീ ആഗ്രഹിക്കുന്ന ഒരു തുറമുഖത്ത് നിനക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ, നിൻ്റെ കുടുംബത്തെ, നിൻ്റെ ഭർത്താവിനെ, നിൻ്റെ ഭാര്യയെ കൊണ്ടെത്തിക്കണമെങ്കിൽ, നിൻ്റെ കുഞ്ഞുങ്ങളെ ആ നിലയിൽ പഠിപ്പിക്കണമെങ്കിൽ ദൈവത്തിൽ നിനക്കൊരു വിശ്വാസമുണ്ടായിരിക്കണം. ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഞാൻ എത്രത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കും. കാരണം ശിഷ്യന്മാരുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക. ഈ ചന്ദ്രരോഗമുള്ള കൊച്ചിനെ അവരുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. കാരണം വിശ്വാസം. ഈ സമയം ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാം, നിങ്ങൾ വിശ്വസിച്ച് ദൈവത്തോട് എന്തു ചോദിച്ചാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കണം. കർത്താവിനെ വിശ്വസിച്ച് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്ന വിഷയത്തിന് മറുപടി ഉണ്ടാകും. അതിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇവിടെ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്നവരാണ്. യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരും, ആ അപ്പം തിന്നവരും, ആ മീൻ ഭക്ഷിച്ചവരുമാണ്. കടലിലെ ആപത്തും കരയിലെ ആപത്തും, വഴിമാറിപ്പോകുന്നത് തിരമാലയ്ക്ക് തുല്യമായ പ്രതിസന്ധികൾ, ഓളങ്ങൾ, വഴിമാറിപ്പോകുന്നത് കണ്ണാലെ കണ്ട് അനുഭവിച്ചവരാണ് ഈ ശിഷ്യന്മാർ. സാധാരണപ്പെട്ടവരല്ല, കുറഞ്ഞവരല്ല. എന്നിട്ടും ഒരു രോഗിയെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവരെ സൗഖ്യമാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ വിശ്വാസത്തോടു കൂടെ ആ രോഗം വഴിമാറട്ടെ എന്ന് ആ ശിഷ്യന്മാർ പറഞ്ഞിരുന്നെങ്കിൽ ഈ ചന്ദ്രരോഗമുള്ള കുട്ടിയുടെ അപ്പൻ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ട കാര്യം വരില്ലായിരുന്നു. യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയ ഈ മനുഷ്യൻ പറയുകയാണ്, നിൻ്റെ ശിഷ്യന്മാർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ പോരായ്മ തിരിച്ചറിഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ എങ്ങനെ നിങ്ങളുടെ കൂടെ ഇരിക്കും? ഇന്ന് രാവിലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി വേണം, വിഷയത്തിന് പരിഹാരം കിട്ടണം, കുടുംബത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകണം, കൊച്ചുങ്ങൾക്ക് ചില വഴികൾ തുറക്കണം. പക്ഷേ കർത്താവിന് നിങ്ങൾക്ക് വിശ്വാസമില്ല. യേശുവിനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹൃദയത്തിനകത്ത് അവിശ്വാസം വരുന്നു. ഇന്ന് പലരും അങ്ങനെയാണ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഭയങ്കര വിശ്വാസത്തിൻ്റെ വാക്ക് പറയും. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങളിൽ എത്ര വിശ്വാസത്തിന് കോട്ട് ചെയ്തുള്ള വാക്യങ്ങളുണ്ടോ, ആ വാക്യങ്ങൾ മൊത്തം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വിശ്വാസത്തോടെ നിങ്ങൾ എന്ത് യാചിച്ചാലും കിട്ടും, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതായ യേശുവിനെ നോക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, വലിയ ബഹളം വെച്ച് പ്രാർത്ഥിക്കുന്ന, ആവേശത്തോടെ പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രാർത്ഥനാ പായിൽ നിറങ്ങിപ്പോകുമ്പോൾ, ആലയത്തിൽ നിറങ്ങിപ്പോകുമ്പോൾ, പ്രാർത്ഥനാ മുറി നിറങ്ങിപ്പോകുമ്പോൾ വ്യക്തിപരമായി അവരുടെ ജീവിതവുമായിട്ട് അവർ മിങ്കിൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഈ പ്രാർത്ഥിച്ച ഒരു വാക്യവും അവരെ ബലപ്പെടുത്തുന്നതായിട്ടോ അവർ ബലപ്പെടുന്നതായിട്ടോ കാണാൻ കഴിയുന്നില്ല. കാരണം 10 പേരുടെ മുമ്പിൽ വിശ്വാസത്തിൻ്റെ വാക്ക് ഉറപ്പിച്ചു പറയുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിൽ എത്തുന്നില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ വിശ്വാസം ഉണ്ടെന്ന് പറയുകയല്ല ചെയ്യേണ്ടത്, നാം അത് പ്രവർത്തിച്ച് കാണിക്കണം. പ്രാർത്ഥനയിൽ വിശ്വാസത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാനും പ്രസംഗിക്കുമ്പോൾ വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കാനും എളുപ്പമാണ്. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന നിനക്ക്, പ്രസംഗിക്കുന്ന നിനക്ക് നിൻ്റേതായ വിഷയം വരുമ്പോൾ എത്രമാത്രം ആ വിശ്വാസത്തിൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ട്? കടഭാരം വന്ന് തലയ്ക്ക് കയറുമ്പോൾ, ജപ്തി നോട്ടീസ് മുമ്പിൽ വരുമ്പോൾ, കുഞ്ഞുങ്ങളുടെ ഒരു മാർക്ക് കുറയുമ്പോൾ, വിവാഹം നടക്കാൻ അല്പ തടസ്സം സംഭവിക്കുമ്പോൾ, ഉദരഫലം വെളിപ്പെടാൻ വേണ്ടി അല്പനാളുകൾ ലേറ്റാകുമ്പോൾ പരാജയത്തിൻ്റെ വാക്കല്ലേ നീ പറയുന്നത്? ഞെരുക്കത്തിൻ്റെ വാക്കല്ലേ നീ പറയുന്നത്? ഒരു പക്ഷേ ദൈവത്തോടെങ്കിലും നീ പുറവുറുക്കാറുണ്ട്, എന്തൊരു ജീവിതമാണെന്ന് ചോദിക്കാറുണ്ട്. ഈ വ്യക്തിയല്ലേ, അല്ലെങ്കിൽ നീയല്ലേ കുറച്ച് നാളുകൾക്കും ദിവസങ്ങൾക്കും മുമ്പ് വിശ്വാസത്തിൻ്റെ വാക്ക് മറ്റുള്ളവരോട് പറയുകയും നീ പ്രാർത്ഥിക്കുകയും ചെയ്തത്? എന്നാൽ കർത്താവ് പറയുന്നു, ഇങ്ങനെയുള്ള തലമുറയുടെ കൂടെ ഇരിക്കാൻ കർത്താവിന് പറ്റത്തില്ലെന്ന്. അപ്പം കർത്താവിൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ വർധനവുണ്ടാകണം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും, ശരിയാണ്. വിശ്വസിക്കുക, അത്ഭുതങ്ങൾ സംഭവിക്കുക. യേശുവിൽ വിശ്വസിക്കുക, ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ വിശ്വാസം എത്രമാത്രം ഉണ്ട്? ദൈവത്തോടുള്ള വിശ്വാസം, മനുഷ്യരോടുള്ള വിശ്വാസമല്ല, ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടുള്ള വിശ്വാസമല്ല, കർത്താവിനോടുള്ള വിശ്വാസം എപ്രകാരമുണ്ട്? ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ യേശുവിൻ്റെ കൂടെ നടക്കുക, അപ്പം തിന്നുകയും മീൻ തിന്നുകയും അത്ഭുതങ്ങൾ കാണുകയും തടാകത്തിൽ വെച്ചും കടലിൽ വെച്ചും കരയിൽ വെച്ചും ഒക്കെ അനവധി ഒട്ടനവധി ദൈവിക പദ്ധതികൾ വെളിപ്പെട്ടത് അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാർ സാധാരണ ഒരു ചന്ദ്രരോഗം പിടിച്ച കൊച്ചിനെ മുന്നിൽ കൊണ്ട് നിർത്തിയപ്പോൾ അവരുടെ വിശ്വാസം വഴിയിൽ ചിതറിപ്പോയി. എന്നാൽ യേശു പറയുകയാണ്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഞാൻ നിങ്ങളെ എങ്ങനെ സഹിക്കും? ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കേ, എനിക്ക് ജോലി കിട്ടും, എൻ്റെ കൊച്ചിന് നല്ല അഡ്മിഷൻ കിട്ടും, നല്ല കോളേജിൽ മെറിറ്റോടുകൂടെ എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിന് വേണ്ടി വഴി തുറക്കും, വിശ്വസിക്കുക. എൻ്റെ ഭർത്താവിന് ജോലി കിട്ടും, എന്നും ആ മുറിക്കകത്തിരിക്കാൻ, എന്നും ഈ വീടിനകത്തിരിക്കാൻ ദൈവം അനുവദിക്കുകയില്ല, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കും, പ്രായം ഇത്രയായി കാര്യം ശരിയാ, പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി നല്ല ഒരു മരുമകനെ നല്ലൊരു മരുമകളെ ദൈവം എനിക്ക് തരും, വിശ്വസിക്കും. നിൻ്റെ രോഗം മാറും, ഈ കാലിൻ്റെ വേദന മാറും, ഈ വയറിൻ്റെ അസ്വസ്ഥതകൾ മാറും, നിന്നെ രോഗിയാക്കി കിടത്തും, മെഡിസിൻ ഒത്തിരി കഴിക്കണമെന്ന് വിധി എഴുതുന്ന വിധിയെഴുത്തിനെ ദൈവം കീറിക്കളയും. നീ വിശ്വസിക്കുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ അധരത്തിലല്ല, ജീവിത ശൈലിയിലല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ യേശുവുമായി നിനക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ അത്ഭുതം നിൻ്റെ വീട്ടിൽ സംഭവിക്കും, നിൻ്റെ ജോലിയിൽ സംഭവിക്കും. ഇന്ന് രാവിലെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ യേശു കർത്താവ് പറയുകയാണ്, അവിശ്വാസമുള്ള കോട്ടമുള്ള തലമുറ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ തലമുറ എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാൻ കഴിയാതെ നിൽക്കുമ്പോൾ യേശു കർത്താവ് ചോദിക്കുക, ഞാൻ എങ്ങനെ നിങ്ങളുടെ കൂടെ വസിക്കും? യേശു വസിക്കണ്ടേ? യേശു നമ്മുടെ കൂടെ വസിക്കണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ വസിക്കണ്ടേ? നമ്മുടെ വീട്ടിൽ കർത്താവ് വസിക്കണ്ടേ? അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ആ സാന്നിധ്യം നമുക്കുണ്ടാകണമെങ്കിൽ യേശുവുമായൊരു അഭേദ്യ ബന്ധം, വിശ്വാസത്തിൻ്റെ വർധനവ്, വെള്ളം തുളുമ്പുന്നത് പോലെയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ നാം കർത്താവിൽ വിശ്വാസം പൂർണ്ണമാക്കണം. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ശിഷ്യന്മാരെ കണ്ടിട്ട് യേശു ചോദിച്ച ചോദ്യത്തിന് അവസാനം അവരെ ദൈവം ഉപദേശിക്കുകയാണ്. വായിച്ച കുറിവാക്യം എന്താണ്? നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ മലയോട് നീങ്ങിപ്പോകാൻ കൽപ്പിച്ചാൽ അത് അങ്ങനെ സംഭവിക്കും. നോക്കിക്കേ, യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും വെള്ളത്തിലും കിടന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ മനുഷ്യനെ, ആ മകനെ ആ അപ്പൻ കൊണ്ടുവന്ന് സൗഖ്യമാക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, കൊണ്ടുവാ എൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞ് അവൻ്റെ മേലുള്ള ദുരാത്മാവിനെ ശാസിച്ചപ്പോൾ അവൻ ഫ്രീ ആയി, സൗഖ്യമായി. ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ, അവൻ്റെ മേലുള്ള ദുരാത്മാവ് വഴിമാറട്ടെ. യേശു ഒരു വാക്ക് പറഞ്ഞാൽ മതി. യേശുവിനൊരു വാക്ക് പറയാൻ 4 വെള്ളിയാഴ്ച 5 ഞായറാഴ്ച വേണ്ട. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു നിൻ്റെ വിഷയത്തിൻ്റെ മേലൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. നിൻ്റെ ജോലിക്ക് വേണ്ടി, വിസയ്ക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. നിൻ്റെ ആരോഗ്യ പ്രശ്നത്തിന് വേണ്ടി ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. സ്പോട്ടിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. യേശു പറഞ്ഞു, എൻ്റെ അടുക്ക കൊണ്ടുവാ. എന്നിട്ട് യേശു സൗഖ്യമാക്കി. എന്നിട്ടാണ് ശിഷ്യന്മാരെ ശാസിക്കുന്നത്. എന്നിട്ട് യേശു കർത്താവ് പറയുക, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സമർപ്പണവും വിശ്വാസത്തിൻ്റെ പുറത്താണെങ്കിൽ, നിങ്ങൾക്ക് കർത്താവിൽ വിശ്വാസം, ദൈവരാജ്യത്തെ വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ നിങ്ങൾ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ മല പോലെയുള്ള വിഷയങ്ങൾ, തലയ്ക്ക് മീതെ നിൽക്കുന്ന വിഷയങ്ങൾ, എഴുന്നേറ്റ് വരത്തില്ലെന്ന് നീ തന്നെ വിധി എഴുതിയ വിഷയങ്ങൾ, ആർക്കും സഹായിക്കാൻ കഴിയില്ല, ഈ കുടുംബം തകരും, ഈ കുഞ്ഞ് തകരുമെന്ന് മെഡിക്കൽ സയൻസും അധ്യാപകരും വക്കീലുമാരും പോലീസുകാരും പറഞ്ഞ ഈ വിഷയത്തിൽ നിൻ്റെ മുമ്പിൽ ഉറക്കത്തെ കെടുത്തുന്ന നിലയിൽ മല പോലെ എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ പർവ്വതതുല്യമായ വിഷയം നിങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറും. നിങ്ങളിൽ നിന്ന് വേഗത്തിൽ അത് കടലിൽ താണു പോകും. ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല എന്ന് യേശു പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്ക്, മല പോലെയുള്ള സ്ട്രോങ് ആയ വിഷയങ്ങളും നീങ്ങിപ്പോകും. ഇന്നു പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ ജീവിതത്തിൽ യേശു വലിയ കാര്യം ചെയ്യും. എൻ്റെ മുമ്പിൽ ഇന്ന് കിടക്കുന്നത് മല പോലെയുള്ള വിഷയമാണ്, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത, ഒന്ന് പിടിച്ചു നിർത്താൻ കഴിയാത്ത, കൈക്കുമ്പിളിൽ കൊണ്ട് ഒതുക്കാൻ കഴിയാത്ത, ഭാരമേറിയ മല പോലെ നിൽക്കുന്ന വിഷയങ്ങൾ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതും നീങ്ങാൻ പോകുകയാണ്. ആ മല പറഞ്ഞു പോകും, നീങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ അത് ഒന്നും ദൈവത്തിന് അസാധ്യമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യാൻ എൻ്റെ ദൈവം റെഡിയായി നിൽക്കുക. എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എൻ്റെ കുഞ്ഞിനെ ഓർത്ത്, നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത്, അഡ്മിഷനെ ഓർത്ത്, കലങ്ങിക്കിടക്കുന്ന കുടുംബജീവിതത്തെ ഓർത്ത്, ബന്ധം വേറിട്ട് കിടക്കുന്ന നിൻ്റെ ജീവിതത്തെ ഓർത്ത്, നിൻ്റെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന വിഷയമാണോ ഇന്ന് നിന്നെ ഭരിക്കുന്നത്? ഇതിനകത്തൊരു വിടുത തരാൻ, നിന്നെ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ യേശു ജീവിക്കുന്നു. വിശ്വസിക്കുന്നെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം വേണം. എന്താ വിശ്വാസം? എൻ്റെ യേശുവിന് എന്നെ വിടുവിക്കാൻ കഴിയും, എൻ്റെ യേശുവിന് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ കഴിയും. എത്ര മല പോലെയുള്ള സ്ട്രോങ് ആയ വിഷയമാണെങ്കിലും എൻ്റെ കർത്താവിന് അത് നീക്കുപോക്ക് തരാൻ, അതിനെ മൂടോടെ പറിച്ചു കളയാൻ, കടലിൻ്റെ അടിത്തട്ടിക്കൊണ്ട് കളയാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കണം. ആ വിശ്വാസത്തിൻ്റെ വാക്കിൽ, ഒറ്റ വാക്കിൽ നീ പറയണം, ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സൗഖ്യം പ്രാപിക്കും, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞ് മടങ്ങി വരും, യേശുവിൻ്റെ നാമത്തിൻ്റെ തലമുറയുടെ വിവാഹം നടക്കും, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഉദരത്തിൽ കുഞ്ഞ് ജനിക്കും, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കടഭാരം മാറും, യേശുവിൻ്റെ നാമത്തിൽ ജപ്തി നോട്ടീസ് എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. വിശ്വസിക്ക്. ഒരത്ഭുതം ഇന്നു പകൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ യേശു കർത്താവിനെ നീ വിശ്വസിക്കുന്നെങ്കിൽ, ഈ വാക്യവും നീ വിശ്വസിക്കുന്നെങ്കിൽ, നിൻ്റെ മുമ്പിൽ, നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ മുമ്പിൽ, ജോലിയുടെ മുമ്പിൽ, നിൻ്റെ ജീവിത നിലവാരത്തിൽ എവിടെയോ പർവ്വതം പോലെ നിൽക്കുന്ന, മല പോലെ നിൽക്കുന്ന വിഷയത്തിൽ ഒരു അത്യന്തമായ ദൈവിക വിടുതൽ. അവൻ്റെ പക്കൽ ഒന്നും അസാധ്യമില്ല. മുട്ടുകുത്തി നിൽക്കുന്ന ഈ മനുഷ്യൻ്റെ മകനെ സൗഖ്യമാക്കി കർത്താവ് പറയുകയാണ്, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവേ, ഒത്തിരി ഭാരങ്ങളിൽ കൂടെ, വേദനയിൽ കൂടെയാണ് ഈ ജനം ഇന്നൊക്കെ കടന്നു പോകുന്നത്. പർവ്വതതുല്യമായ വിഷയങ്ങൾ, ആർക്കും പരിഹരിക്കാൻ കഴിയാത്തത്, ഓടി ഓടിച്ചെന്നിട്ടും തീരാതെ കിടക്കുന്ന ഉയരമുള്ള വിഷയങ്ങൾ, ആർക്കും അവരെ സഹായിക്കാൻ കഴിയുന്നില്ല. അവരെ വിട്ട് പലരും ഓടിപ്പോവുകയാണ്. പക്ഷേ ഇന്ന് പകൽ ഈ വചനം അവർ കേൾക്കുന്നു. അവരുടെ ഉള്ളിലെ വിശ്വാസം വർദ്ധിക്കട്ടെ, കർത്താവുമായുള്ള ബന്ധം വർദ്ധിക്കട്ടെ, കർത്താവിൽ നിന്ന് പ്രാപിക്കട്ടെ, അന്ധകാര ശക്തികൾ വഴിമാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, പിശാചിൻ്റെ കോട്ട ഇടിയട്ടെ, അവിശ്വാസമെന്ന കോട്ട ഇടിയട്ടെ. കർത്താവ് ശിഷ്യന്മാരെ ശാസിക്കുകയും ഉപദേശിക്കുകയും ചെയ്തതുപോലെ ഇവരുടെ മേലുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ, മലയ്ക്ക് തുല്യമായ പ്രശ്നങ്ങൾ വഴിമാറട്ടെ, ചിലത് കടലിലേക്ക് പറഞ്ഞു പോകട്ടെ, വേരോടെ പറഞ്ഞു പോകട്ടെ, മൂടോടെ പറഞ്ഞു പോകട്ടെ. ഈ മക്കളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളിൽ നടക്കേണ്ട വിടുതൽ സംഭവിക്കട്ടെ. അവിശ്വാസം അകത്തു കൊണ്ടിട്ട് പിശാച് വരെ വഴിയിൽ ബ്ലോക്ക് ചെയ്യുന്ന സകല ദുഷ്ടശക്തിയിൽ നിന്നും ഇവരിന്നു പകൽ വിടുതൽ അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം ഇവർക്ക് അനുഗ്രഹമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുതം ഇവരെ സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളിൽ, കുടുംബത്തിൽ, ജോലിയിൽ, ആരോഗ്യത്തിൽ സംഭവിക്കട്ടെ. ആത്മീയ നിലവാരത്തിൽ വിശ്വാസം വർദ്ധിക്കട്ടെ, കർത്താവുമുള്ള ബന്ധം വർദ്ധിക്കട്ടെ. യേശു ശിഷ്യന്മാരെ സ്നേഹിച്ചതുപോലെ ഇവരെ സ്നേഹിക്കുമ്പോൾ കർത്താവെ, ഇവർക്ക് ധൈര്യവും കൃപയും പകരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക. യേശു അത്ഭുതം ചെയ്യും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.